ലീഗ് ഇടതുമുന്നണിയിൽ വരുമോ വരില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിനിടയിൽ ഇടതുമുന്നണിയിലുള്ള ഒരു കൂട്ടർക്ക് ചെറിയ മോഹം ഉദിച്ചതായിട്ട് വളരെ സജീവമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ച ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. ചില നീക്കങ്ങൾ കാണുമ്പോ നമുക്കും അങ്ങനെ സംശയിക്കേണ്ടതായിട്ട് വരും. ജോസ് കെ മാണി മെല്ലെ ഒന്ന് ബി ജെ പിയിലേക്ക് ചുവട് വച്ചാലോ എന്ന് ആലോചന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്താണുള്ളത്, പഴമൊഴിയുണ്ട്, പട്ടര് ഒന്നും കാണാതെ കണക്കി ചാർത്തില്ല. ഈ ജോസ് കെ മാണിയും ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും, ഇപ്പൊ കേരളത്തിലെ അധികാരം ഒക്കെ ഓക്കെ, ഇപ്പൊ ലീഗും കൂടി വരാനും പോകുന്നു എന്ന് കേൾക്കുന്നു. ഇപ്പൊ ലീഗും കൂടി വന്നാൽ കേരള കോൺഗ്രസ് അവിടെ അപ്രസക്തമായി. അപ്പോ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അപ്പുറത്ത് പോയി യു ഡി എഫിലേക്ക് പോയി അധികാരം പിടിക്കാമെന്നൊന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഉള്ള ഒരു ചോയ്സ് കേന്ദ്രത്തിലല്ല, മന്ത്രിയൊക്കെയായി, കേന്ദ്രമന്ത്രിയൊക്കെയായി അത് മെലസിൽ നടക്കുക. മാണി സാറിന്റെ ആഗ്രഹം ഉണ്ടായിരുന്ന കേന്ദ്രത്തിൽ പോയൊരു മന്ത്രി അത് പണ്ട് തോമസ് കൂതിരവട്ടത്തിനെ മന്ത്രിയാക്കാനുള്ള നീക്കം വന്നപ്പോൾ അത് വേണ്ട, അത് നമ്മൾ എനിക്ക് വന്ന് ബി പി സിംഗ് മന്ത്രിസഭയിലാക്കും. ബി പി സിംഗ് മന്ത്രിയായപ്പോ വേണ്ട എന്ന് പറഞ്ഞ് കുപ്പായം തപ്പിച്ച് മാണി സാർ കുപ്പായം തപ്പിച്ച് ഡൽഹി പോയതാ, ഡൽഹിക്ക് വേണ്ടി കയറിയതാ കേന്ദ്രമന്ത്രിയാ. അത് നടന്നില്ല. അപ്പം ആ ഒരു ആഗ്രഹം മകനായ ജോസ് കെ മാണിക്ക് വരുന്നത് തെറ്റില്ല. അല്ല, ജോസ് കെ മാണി ആ നിലയിൽ കാരണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം ഒരു കേന്ദ്ര സഹമന്ത്രിയൊന്നും അല്ല, അല്ല ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയിൽ കാണണം എന്നുള്ളത് പണ്ടേ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും അത് നടപ്പിലാക്കാനുള്ള ഒരു മാർഗം ബി ജെ പി ഉള്ളൂ. അതെ, കുഞ്ഞുമാണിയുടെ ഒരു ആഗ്രഹം മാണിക്കുഞ്ഞ് അത് ചെയ്താൽ അതൊരു നല്ല ഒരു വന്നില്ലെങ്കിലും കുഞ്ഞുമാണിയുടെ ആ ഒരു ആത്മാവിന് ഒരു സന്തോഷമായിരിക്കും. ഇന്ത്യയിലേക്ക് പോവുക എന്ന് പറയുന്നതാണ് അതിനുള്ള ഒരു ചോയ്സ്, അതിനുള്ള കളവും ഒരുക്കുന്നുണ്ട്. നമ്മുടെ ലീഗ് ഇങ്ങോട്ടേക്ക് എൽ ഡി എഫിലേക്ക് വരുമോ, യു ഡി എഫിലേക്ക് പോകുമോ, അങ്ങോട്ടേക്ക് പോകുമോ, ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു കളവൊരുക്കൽ അവിടെ ഇപ്പുറത്തും നടക്കുന്നുണ്ട്. അത് ശ്രീധരൻപിള്ള ഇടപെടുന്നുണ്ട്, അതോടൊപ്പം മോദിയെ കാണുന്നുണ്ട്. ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി വേറെ തരത്തിൽ സഭാ നേതൃത്വത്തെ ഇടപെടിപ്പിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. കൂടുതൽ ഈ ചർച്ച ഇപ്പൊ അതിനകത്ത് വരാൻ കാര്യം, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചിത്രങ്ങൾ പ്രചരിച്ചു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ജോസ് കെ മാണി നിൽക്കുന്ന ചില കളർഫുള്ളായ ചില ഫോട്ടോകൾ. അത് കഴിഞ്ഞ ഉടനെ 2030 30 എം എൽ എമാരുമായി കേരള കോൺഗ്രസ് കേരള നിയമസഭയിൽ എന്ന് പറഞ്ഞ ചില പോസ്റ്റുകൾ, അതെല്ലാം ഇവരുടെ ക്യാമ്പിൽ നിന്ന് വീഴുന്നതാണ്, ഇവർ തന്നെ പ്രചരിപ്പിക്കുന്നതാണ്. അപ്പൊ എന്തായാലും 2030 30 എം എൽ എമാരുമായി കേരള നിയമസഭയിൽ വരണമെങ്കിൽ ഈ കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരു 50 പേരെങ്കിലും മത്സരിച്ചാലല്ല, ജയിക്കുന്ന സീറ്റിൽ മത്സരിച്ചാലെങ്കിലും ഒരു 30 പേരെ കൊടുക്കില്ല. യു ഡി എഫ് പോയാൽ അതൊട്ടും കൊടുക്കത്തില്ല. ചിലപ്പോ 30 കൊടുത്താലും 5 എണ്ണം പോലും ജയിക്കുന്നില്ല, അവരവിടെ ജയിപ്പിക്കുന്നില്ല, അവർ തല്ലി താഴെയിടും. ഇപ്പൊ പിന്നെ ജയിക്കാൻ പറ്റിയ ഒരു ഇടം എന്ന് പറയുന്നത്, മത്സരിക്കാൻ പറ്റിയ ഒരു ഇടം എന്ന് പറയുന്നത് എൻ ഡി എ ആണ്, ബി ജെ പിയുടെ കൂടെ നിന്നാലാണ്. അപ്പൊ അതിനുള്ളൊരു കളമൊരുക്കലാണ്. 30 സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ബി ജെ പിയോടൊപ്പം ചേർന്നാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പുണ്ട്. അതാണ് അതാണ് അതിനകത്തുള്ള ഒരു പ്ലസ് പോയിന്റ്, ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഈ നമ്മള് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സ്വപ്നം വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് മാറുമെന്നുള്ളത് അത് ഒരു സംശയമില്ല. കാരണം അത്ര ഒരു വലിയ ഇമ്പാക്ടിലേക്ക് ഇതിനകത്ത് മറ്റൊരു നമ്മൾ കാണാത്ത മറ്റൊരു സംഗതിയുണ്ട്. ഈ പാലാ ബിഷപ്പും കാഞ്ഞിരപ്പള്ളി ബിഷപ്പും, അപ്പൊ ഈ രണ്ട് ബിഷപ്പുമാരെ വിട്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് തന്നെ കത്തോലിക്ക സഭക്കാരുടെ ഒരു ഒരു പാർട്ടിയായിട്ടാണ് ഇവിടുത്തെ തെക്കൻ പ്രദേശങ്ങളിൽ ആളുകൾ കാണുന്നത്. അതൊരു ഒരു ആ ഒരു അവരുടെ ഒരു പാർട്ടി. അപ്പം ഈ രണ്ട് ബിഷപ്പുമാരുടെ അവരെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ സാധിക്കില്ല. സമരങ്ങൾ വന്നപ്പോഴേ കേരളയിൽ സമരം വന്നപ്പോ സിൽവർ ലൈനെതിരെ സമരം ചെയ്ത ബിഷപ്പുമാരുടെ കൂടെ ആയിരുന്നു മാണി ഗ്രൂപ്പ്. അവർക്ക് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ട് അവിടെ. ഈ പറഞ്ഞതുപോലെ സഭാ നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല.
ആ സവാലുകൾക്ക് ബി ജെ പിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 30 കടന്ന കൈയാണ്, ഒന്നോ രണ്ടോ സീറ്റുകളിൽ അവർക്ക് ജയിച്ചു കയറാൻ പ്രയാസം. ഒരു സീറ്റ് പോലും ജയിക്കുന്നില്ല. എവിടെ ജയിക്കാനാ? ഏത് സീറ്റ് ജയിക്കാൻ? ഈ ബി ജെ പിയുടെ വോട്ട് ഒരിക്കലും ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ മണ്ഡലത്തിലും. ഇപ്പൊ പാലായി തന്നെ 25,000 വോട്ട് അവർക്ക് മാക്സിമം 60,000 വോട്ട് വരെയൊക്കെ ഉള്ളൂ ആ കോട്ടയം ജില്ലയിൽ. ഏറ്റവും കൂടുതൽ പാലായിലെ 25,000 വോട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ കിട്ടുന്ന, അവിടെ എതിര് മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടുത്തെ സ്ഥാനാർത്ഥി പിടിച്ചത് 25,000 വോട്ടിനകത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വോട്ടെന്ന് അവകാശപ്പെടാൻ അവിടെ ഒരു 10,000 വോട്ട് കൂടുതൽ കാണും, 35,000 വോട്ട്. അദ്ദേഹം ആ എൻ ഡി എയിൽ മത്സരിക്കുവാണെങ്കിൽ ഇപ്പുറത്തെ ബി ജെ പിയും ബി ജെ പിയോടൊപ്പം അദ്ദേഹം മത്സരിക്കുവാണെങ്കിൽ അപ്പുറത്തെ യു ഡി എഫും എൽ ഡി എഫും നിൽക്കുകയാണ്. ഒരു ത്രികോണ മത്സരം വന്നാൽ ഒരു കാരണവശാലും മൂന്നാം സ്ഥാനത്തേക്ക് നാലാം സ്ഥാനത്തേക്കും ഒക്കെ ആയിപ്പോ. അതാണ് അവിടെ ഒറ്റ സീറ്റും എഴുതി വെച്ചോ. എൻ ഡി എ മുന്നണിയിൽ ജോസ് കെ മാണി പോയി അവര് ഒരു 50 സീറ്റ് അല്ലെ 100 സീറ്റ് മത്സരിച്ചാലും ഒരു സീറ്റ് പോയിട്ട് പോലും അവർക്ക് കേരള നിയമസഭയിൽ വരാൻ പറ്റില്ല. ചിലപ്പോ ഈ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രിയാക്കാൻ പറ്റില്ല. അത് മാത്രമാണ് ഒരു പ്ലസ് ഉറപ്പുള്ള ഒരു കാര്യം. അത് മാത്രമാണ് ഒന്നാമത് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ കേരള ജനത ചവിട്ടോട്ടയിൽ എറിഞ്ഞു. അത് ഇവിടെ വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോ ബി ജെ പിയെ കുറിച്ച് നമ്മൾ മോശമായി പറയാനോ അല്ലെങ്കിൽ മോശമായി കാണാനോ അല്ല, ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ എൽ ഡി എഫും യു ഡി എഫും അതിനിടയിൽ ഒരു മൂന്നാം കക്ഷിയായിട്ട് മാത്രമേ ബി ജെ പി ഇവിടെ കണ്ടിട്ടുള്ളൂ. ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അത് വളരാനുള്ള അവസരം മുതലാക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിനും കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ തന്നെ അവർക്ക് അവസരം ഉണ്ടായിരുന്നു, ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. ഉള്ള സീറ്റുകൾ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതും രാജേട്ടനെ നമ്മൾ ഇത് രാഷ്ട്രീയം മറന്നാണ്. അപ്പൊ അങ്ങനെ നിന്ന് നിർത്തി ജയിപ്പിച്ചു. അതേപോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബി ജെ പിക്ക് ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ ഒരു അംഗം ഉണ്ടായി. അത് ആദ്യമായിട്ടും അവസാനമായിട്ടും എന്ന് വേണേ നമുക്ക് പറയാം. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തില്ലേ? ഇവിടെ ജയിക്കാൻ എത്രയെല്ലാം സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു നല്ലൊരു മത്സരം കാഴ്ച വെച്ച് അവർക്ക് പിടിച്ചു കയറാൻ പറ്റിയോ? ഇവിടെ മത ന്യൂനപക്ഷങ്ങളാണ് കേരളത്തിലുള്ളത്. ഭൂരിപക്ഷവും വരുന്നത് മത ന്യൂനപക്ഷങ്ങളാണ്. ആ മത ന്യൂനപക്ഷത്തെ കയ്യിലെടുക്കാതെ ഇവർക്ക് ഒരു കാരണവശാലും ഇവര് ബന്ധമായിട്ട് എതിർക്കുന്നു. മുസ്ലിം സമുദായത്തെ അവർ എതിർക്കുന്നു, ക്രിസ്ത്യൻ ക്രൈസ്തവ സമുദായത്തെ അവർ രാജ്യത്തൊട്ടാകെ എതിർക്കുന്നു. പക്ഷെ കേരളത്തിൽ അവരെ എങ്ങനെയും പാളയത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയൊന്നും അവരെ ഒന്നും വിളിച്ച് കിട്ടത്തില്ല. അല്ലെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി ചിന്തിക്കുന്ന ആളുകളാണ്. അതാണ് കേരളത്തിന്റെ, നമ്മുടെ സൗത്തിന്ത്യയിൽ പൊതുവേ അങ്ങനെയാണ്, കാര്യങ്ങളെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കാണുന്ന ഒരു സമൂഹമുണ്ട്. വൈകാരിക വിക്ഷോഭത്തിൽ പോകുന്നതല്ല. അതല്ല, രാജേട്ടന്റെ അവസാന കാലം നിയമസഭയിലെ കാലാവധി തീരുന്നതിന് തൊട്ട് മുൻപ് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ വിളിച്ച് ഇന്റർവ്യൂ നടത്തിയപ്പോൾ ആ ഒരു അഭിമുഖത്തിൽ രാജേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ ബി ജെ പിക്ക് വളർന്നു വരാൻ പാടാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ആളുകളാണ്, വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇവിടെ ബി ജെ പിക്ക് അത്ര വളക്കൂറില്ലാത്ത മണ്ണായി മാറിയത് എന്ന് രാജേട്ടൻ പറഞ്ഞിരുന്നു. ഒരു കണക്കിന് അത് ശരിയല്ലേ? ചിന്തിക്കുന്ന ആളുകളല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്? അത് തന്നെയാണ് ബി ജെ പിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. ഇനിയിപ്പോ മാണി പോയാൽ, ജോസ് കെ മാണി പോയാലും ഇവിടുത്തെ ക്രൈസ്തവ സമുദായം മൊത്തം പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നാണോ ഈ പറയുന്നത്? ഇപ്പൊ അവരൊക്കെ ഒരു ക്രൈസ്തവ, ഇപ്പൊ വേറൊരു വലിയ രസമുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളിയിലെ മുൻ ബിഷപ്പ് അദ്ദേഹം പിന്നെ ഒരു ബി ജെ പി ലൈനിലോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സമ്മർദ്ദമുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയും കേന്ദ്രത്തിൽ ഒരു സ്ഥാനം ഒപ്പിക്കുക, ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു രാജ്യസഭയോ അങ്ങനെയൊക്കെയുള്ള ചില സ്ഥാനങ്ങൾ മോഹിച്ച്, ഈ സ്ഥാനങ്ങൾ മോഹിച്ച് പോകുന്ന ആളുകൾക്ക് ഈ സ്ഥാനങ്ങൾ കൊടുത്തിരുത്തിയാൽ ഈ ക്രൈസ്തവ സമുദായം മുഴുവൻ അവരോടൊപ്പം നിൽക്കുന്ന അത് അവരുടെ ധാരണ അല്ല. ഇവിടെ എൻ എസ് എസ് പരസ്യമായി ബി ജെ പിക്ക് പറ്റിയില്ല, എസ് എൻ ഡി പി മോനെ വരെ ഇറങ്ങി ആ കൂട്ടത്തിൽ നിർത്തിയിട്ട് പറ്റിയില്ല. ഇതൊക്കെ വ്യാമോഹം മാത്രമാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സമുദായ നേതാക്കന്മാർ പറയുമ്പോ അയ്യോ എന്ന് പറഞ്ഞു പോയി വോട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റാണ് ഇവിടെ. ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പര്യാപ്തരായി കഴിഞ്ഞു, ബോധമുള്ള മനുഷ്യരാണ് അവർ. സഭയും സമുദായവും ഒക്കെ അവരുടെ വ്യക്തിപരമായ ചില വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവരത് പിന്തുടർന്നു പോകും പോരുന്നു. ബാക്കി നമ്മുടെ ഒരു
സാമൂഹിക കാര്യങ്ങൾ കൂടി അതിനെ രാഷ്ട്രീയത്തോട് ചേർത്ത് കിട്ടാൻ ആളുകൾ തയ്യാറല്ല എന്ന് എത്രയോ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ പച്ചയ്ക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പള്ളിയില് കുർബാന, വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ആ കുർബാന മധ്യയിൽ ഒരു ഇടയലേഖനം വായിച്ചാലോ, അല്ലെങ്കിൽ അവിടെ ആ വൈദികൻ കുർബാന മധ്യയിൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിന്റെ ഇടയില് പറയുകയാണ് നിങ്ങൾ നാളെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വോട്ട് ചെയ്തില്ലല്ലോ, ഒരാൾ ഒരു വോട്ട് അതിൽ നിന്ന് കിട്ടത്തില്ലല്ലോ. അപ്പം ഇവിടുത്തെ ബിഷപ്പുമാരും വൈദികരും ഒന്നും പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലഘട്ടം ഒക്കെ അങ്ങ് മാറി, അതൊക്കെ പണ്ട്, ഇപ്പൊ അതൊന്നും നടക്കില്ല. ഇപ്പം ഓരോ ആളുകൾക്കും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, അവര് ചിന്തിക്കും അവര് പ്രവർത്തിക്കും. അഭ്യസ്തവിദ്യരാണ് രാജക്കം പറഞ്ഞതിനെ ആ വാക്കൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങള് മോശക്കാരല്ല, കേരള ജനത അഭ്യസ്തവിദ്യരാണ്. അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, അതിനുള്ള കരുത്ത് ഓർക്കണം.